ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ 15th ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ മെയിൻ പോയിൻറ്സും എല്ലാ എക്സസൈസുകളും പ്രോബ്ലംസും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ പോയിൻ്റുകൾ മാത്രം നമ്മൾ ഈ ഒരു ക്വിക്ക് റീക്യാപ്പിൽ പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ പോയിൻ്റുകൾ? അപ്പോൾ ടെൻത്തിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് മീൻ കാണാനും മീഡിയൻ കാണാനും മോഡ് കാണാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മീൻ കാണുക? ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒബ്സർവേഷനുകൾ തന്നിട്ടുണ്ടാവും. X1, X2, X3 എന്ന് പറഞ്ഞിട്ട് എക്സ് എൻ വരെ ഒബ്സർവേഷനുകൾ. അതിലെല്ലാത്തിൻ്റെയും സമ്മ് കണ്ടിട്ട് എത്ര നമ്പർ ഉണ്ട്, എത്ര ടോട്ടൽ ഒബ്സർവേഷൻ നമ്പർ എത്രയാണ്, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ മീൻ. നമ്മളതിനെ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഫോർമുലയിൽ പറയുകയാണെങ്കിൽ 1/n(σi)=1n(xi). അപ്പോൾ അതാണ് മീൻ. ഇനി മീഡിയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഈ ഒബ്സർവേഷനുകൾ, ഈ എക്സൈകളെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിലത്തെ മിഡിൽ വാല്യൂ ഏതാണെന്ന് നോക്കും. അതായിരിക്കും നമ്മുടെ മീഡിയൻ. ഇനി നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണെങ്കിൽ നമുക്ക് മിഡിൽ വാല്യൂ ഒരെണ്ണേ കിട്ടുള്ളൂ അല്ലേ. അത് നമ്മുടെ n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും. ആ ഒരു വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അതേസമയം n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് മിഡിലെ രണ്ട് വാല്യൂ ഉണ്ടാകും. ഒന്ന് നമ്മുടെ n/2 ടേമും അതിൻ്റെ തൊട്ട് അടുത്ത n/2+1 ടേമും. ആ രണ്ട് ഒബ്സർവേഷനും നമ്മൾ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടും? മീഡിയൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മീനും മീഡിയനും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെൻട്രൽ ടെൻഡൻസി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ വർഷം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ബാറ്റ്സ്മാൻ എ, ഒരു എ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ ഒരു 10 മാച്ചിലെടുത്ത അയാളുടെ സ്കോറ്, അയാൾ ഓരോ മാച്ചിലും സ്കോർ ചെയ്ത റൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാറ്റ്സ്മാൻ ബി അയാൾ ഇതേപോലെ 10 മാച്ചസിലെടുത്ത അയാളുടെ സ്കോറുകൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ എ 0 റൺസും കിട്ടിയിട്ടുണ്ട്, അതേസമയം ഹയസ്റ്റ് സ്കോർ 117 കിട്ടിയിട്ടുണ്ട്. അപ്പം 0 മുതൽ 117 വരെ കണ്ടു അയാളുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പം 0 മുതൽ 117 വരെ അയാളുടെ മെഷർ ഓഫ് ഡിസ്പേർഷൻ സ്കാറ്റർ ചെയ്തിരിക്കുക അല്ലേ, മൊത്തം എല്ലായിടത്തും അത് ചിതറിക്കിടക്കുകയാണ്, സ്കാറ്റർ അടിച്ച് കിടക്കുകയാണ്. അതേസമയം ബാറ്റ്സ്മാൻ ബിയുടെ നമ്മളുടെ ഇത് കാണുന്ന സമയത്ത് അയാളുടെ എല്ലാ വാല്യൂസും ആ ഒരു 40-60 ആ റേഞ്ചിലാണ് അയാളുടെ എല്ലാ റൺസും കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ എത്രമാത്രം ഡിസ്പേർഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല, ഏ ഭയങ്കരമായിട്ട് ഡിസ്പേർഷൻ ആണല്ലേ, 0 മുതൽ 117 വരെ ആയിട്ടും അയാളുടെ സ്കോർ ഇങ്ങനെ ഡിസ്പേർഷൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, മെഷർ ഓഫ് ഡിസ്പേർഷൻ? അതിന് 4 മെത്തേഡാണുള്ളത്. ഒന്ന് റേഞ്ച്, അടുത്തത് മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ റേഞ്ചിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എന്താണോ ഒബ്സർവേഷനുകളിലെ അതിന് മൈനസ് നമ്മുടെ ഏറ്റവും മിനിമം വാല്യൂ. അപ്പോൾ നമ്മുടെ ഈ ബാറ്റ്സ്മാനെ നോക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ എയുടെ ഏറ്റവും മാക്സിമം വാല്യൂ 117 ആയിരുന്നു, മിനിമം വാല്യൂ 0. അപ്പോൾ അയാളുടെ റേഞ്ച് എന്ന് പറയുന്നത് 117. അതുപോലെ ബാറ്റ്സ്മാൻ ബിയുടെ നോക്കുന്ന സമയത്ത് അയാളുടെ മാക്സിമം വാല്യൂ 60 ആണ്, മിനിമം റൺ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 46. അപ്പോൾ അയാളുടെ റേഞ്ച് 14. കണ്ടോ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബാറ്റ്സ്മാൻ എയുടെ വേരിയേഷൻ അവിടെ ഭയങ്കര കൂടുതലാണ് ഡിസ്പേർഷൻ. നമ്മൾ ബാറ്റ്സ്മാൻ ബിയുടെ റേഞ്ച് കുറവാണ് അല്ലേ, അപ്പോൾ അയാൾക്ക് അത്രയധികം ഡിസ്പേർഷൻ സംഭവിച്ചിട്ടില്ല. ഇനി അത്രയാണ് നമ്മൾ റേഞ്ചിനെ പറ്റി പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അപ്പോൾ എന്താണ് മീൻ ഡീവിയേഷൻ? മീൻ ഡീവിയേഷൻ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അതായത് മീൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ മീൻ ഡീവിയേഷൻ കാണും, അല്ലെങ്കിൽ മീഡിയൻ കണ്ടതിന് ശേഷം മീൻ ഡീവിയേഷൻ കാണും. അപ്പോൾ നമ്മളോട് ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ കാണുക. മീൻ ഡീവിയേഷൻ നമ്മൾ MD എന്നാണ് ഷോർട്ട് ഫോമായിട്ട് എഴുതുക. സം ഓഫ് അബ്സലൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻസ് ഫ്രം എ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതാണ് മീൻ ഡീവിയേഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അത് നമുക്ക് 3 തരത്തിലുള്ള ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ 3 തരത്തിലുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ച് നമ്മുടെ മീൻ ഡീവിയേഷൻ്റെ ഫോർമുല വ്യത്യാസമുണ്ട്. അതായത് ഒന്ന് നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. മീൻ ഡീവിയേഷൻ കാണാനുള്ള പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. അപ്പോൾ പക്ഷേ ഈ ഗ്രൂ ഡാറ്റയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അതായത് എന്താണെന്ന് പറഞ്ഞുതരാം.
ഒന്നാമത്തെ നമ്മുടെ ഡാറ്റയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷനുകൾ മാത്രമേ ഉള്ളൂ, അതായത് X1, X2, X3 എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ മാത്രം. നമുക്ക് ഫ്രീക്വൻസി ഇല്ല, F1, F2, F3 എന്ന് പറഞ്ഞ ഫ്രീക്വൻസികളില്ല. അതായത് നമുക്കിപ്പം 10 marks കിട്ടിയ 10 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 10 marks കിട്ടിയ 5 കുട്ടികളുണ്ട്, അപ്പോൾ അവിടെ ഫ്രീക്വൻസി 5 വന്നു. അല്ലെങ്കിൽ 25 marks കിട്ടിയ 8 കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഫ്രീക്വൻസി പറയുന്നില്ല, X1, X2, X3 അങ്ങനെ അത് മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ആ ഡാറ്റേനെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുക. അപ്പം ഇങ്ങനത്തെ കേസിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ എന്താ, ജസ്റ്റ് ആ ഒബ്സർവേഷനിൽ നമ്മൾ ആഡ് ചെയ്യുക, എത്ര ഒബ്സർവേഷൻ ഉണ്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീഡിയൻ ആണെങ്കിലും നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അതിലത്തെ മിഡിൽ വാല്യൂ നമ്മൾ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി എങ്ങനെ നമുക്ക് മീൻ ഡീവിയേഷൻ കാണാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മീൻ ഡീവിയേഷൻ്റെ 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മീൻ അല്ലെങ്കിൽ മീഡിയൻ ഏതാണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കുക. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്തു. ഇനി ഓരോ ഒബ്സർവേഷനുകളുണ്ടല്ലോ നമ്മുടെ XI, ആ ഓരോ XI നിന്നും നമ്മൾ ഈ എ എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുക. എ എന്ന് പറയുന്നത് നമ്മുടെ മീനോ അല്ലെങ്കിൽ മീഡിയൻ ആണ്. അപ്പോൾ X1 - A കാണുക, X2 - A കാണുക, X3 - A കാണുക, അങ്ങനെ ഓരോന്നിൽ നിന്നും നമ്മൾ ആ എ സബ്ട്രാക്ട് ചെയ്തിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആ സമയത്ത് ഇത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ എല്ലാം അബ്സല്യൂട്ട് വാല്യൂ കാണുക ആ ഡീവിയേഷൻ്റെ. അതായത് എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവ് ആക്കുക, നമുക്ക് നെഗറ്റീവ് വാല്യൂ വേണ്ട. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് XI - A കാണുക. പിന്നെ എന്ത് ചെയ്യണം, ആ മോഡുലസ് ഓഫ് XI - A നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. നമ്മുടെ ടോട്ടൽ നമ്പർ ഉണ്ടല്ലോ N, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാ മീൻ ഡീവിയേഷൻ ഏത് ഡാറ്റ ആണെങ്കിലും നമ്മുടെ പ്രൊസീജിയർ ഇതാണ്. പക്ഷേ നമ്മുടെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഇല്ല, അപ്പോൾ ജസ്റ്റ് XI മാത്രമുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഫ്രീക്വൻസി വരുന്ന ഡാറ്റകളുണ്ട്, അപ്പോൾ നമ്മളതിവിടെ മീൻ കാണണമെങ്കിൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കാണാൻ. അപ്പോൾ ആ സമയത്ത് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ പക്ഷേ പ്രൊസീജിയർ എല്ലാം സെയിം ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ കണ്ടുപിടിക്കുക, പിന്നെ ഓരോ XI നിന്ന് നമ്മൾ ആ മീൻ അല്ലെങ്കിൽ മീഡിയൻ സബ്ട്രാക്ട് ചെയ്യാം, പിന്നെ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, പിന്നെ അതിൻ്റെയൊക്കെ സം എടുത്തിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മീൻ ഡീവിയേഷൻ ഞാൻ പറഞ്ഞു അബൌട്ട് മീനും ഉണ്ട്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും ഉണ്ട്. അപ്പോൾ മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല കണ്ടോ, ആദ്യം നമ്മൾ എ കണ്ടുപിടിച്ചു, ഓരോ XI നിന്ന് സബ്ട്രാക്ട് ചെയ്തു, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചു, അതിൻ്റെ സമ്മ കണ്ടുപിടിച്ച് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ σ i = 1 to n മോഡുലസ് ഓഫ് XI - A ഡിവൈഡഡ് ബൈ n. ഇനി ഇത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്ത് വരും, X̄ വരും. X̄ എന്ന് പറയുന്നത് നമ്മുടെ മീനാണ്. ഇനി മീഡിയൻ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ്റെ ഈ X̄ സ്ഥാനത്ത് എന്ത് വരും, അല്ലെങ്കിൽ എയുടെ സ്ഥാനത്ത് എം എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ സ്റ്റെപ്പുകളൊക്കെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പ്രോബ്ലംസ് ഇവിടെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണല്ലോ പറഞ്ഞത്. ഇനി മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റയുണ്ട്. ഗ്രൂപ്പ്ഡ് ഡാറ്റ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഒന്ന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഡിസ്ക്രീറ്റിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ കണ്ടുള്ളൂ, X1, X2, X3 എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ മാത്രമുള്ളൂ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിയും ഒപ്പം ഉണ്ടാവും. അതായത് 10 marks കിട്ടിയ 8 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 20 marks കിട്ടിയ 12 കുട്ടികളുണ്ട്, അങ്ങനത്തെ ഫ്രീക്വൻസിയും നമുക്ക് ഒപ്പം തരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വേണം, ആ ഫോർമുലയിൽ XI മാത്രം പോരാ, FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മീനിൻ്റെ ഫോർമുല തന്നെ മാറൂലേ. മീൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയറൊക്കെ തന്നെ, ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിക്കുക, മീൻ കാണുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഫോർമുല, മറ്റോർത്ത് വെറുതെ σ xi / n ആയിരുന്നു. ഇവിടെ നമ്മൾ σ xi / FI ചെയ്യണം. ആ XI ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം സം എടുക്കാൻ. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ σ fi. നമ്മൾ ഇതിൻ്റെ ക്യാപിറ്റൽ എന്നും കൂടി പറയും, ഈ σ fi, അതായത് ഫ്രീക്വൻസികളുടെ സംഭവമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലാതെ സ്മോൾ ലെറ്റർ n അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ എന്നും കൂടി ഡിനോട്ട് ചെയ്യും. അപ്പോൾ മീൻ കാണാനുള്ള പ്രൊസീജിയർ അതാണ്, ആദ്യം നമ്മൾ മീനും അല്ലെങ്കിൽ മീഡിയം കാണുക. പക്ഷേ മീൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫോർമുലയിൽ വേണം നമുക്ക് ചെയ്യാൻ, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിൻ്റെ ഫോർമുല എന്തായി, അപ്പോൾ ഇവിടെ മറ്റോർത്ത് ഈ ഫ്രീക്വൻസി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് വേണം, ഫ്രീക്വൻസിയും കൂടി വേണം. σ fi (modulus of XI - X̄) / സ്മോൾ ലെറ്റർ എൻ അല്ല, ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് σ fi ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, σ fi എന്ന് പറയാം, ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഴുതാം. ഇനി അബൌട്ട് മീഡിയം എന്ന് പറയുമ്പോഴോ, നമ്മളിവിടെ X̄ന് പകരം മീഡിയം കാണുക. മീഡിയം കണ്ടുപിടിക്കാൻ നമ്മളിതുപോലെ മിഡിൽ വാല്യൂ എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സെയിം ഫോർമുല തന്നെ, പക്ഷേ ഫ്രീക്വൻസി വേണം. അപ്പോൾ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഫ്രീക്വൻസിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മുടെ ഫോർമുല. അപ്പോൾ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളൊക്കെ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്തതാണ് നമ്മുടെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമുക്ക് തരുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ക്ലാസ് ഇൻ്റർവൽ ആയിട്ട് തരിക. അവിടെ നമുക്ക് എക്സൈകൾ നേരിട്ട് തന്നു അല്ലേ. ഇവിടെ ക്ലാസ് ഇൻ്റർവലായി കണ്ടോ, 10 to 20 മാർക്സ് കിട്ടിയ രണ്ട് കുട്ടികളുണ്ട്, 20 to 30 ഇടയിൽ മാർക്സ് കിട്ടിയ 3 കുട്ടികളുണ്ട്. അങ്ങനെ നമുക്ക് ഇൻ്റർവലായിട്ട് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക, ഈ ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് പോയിന്റ്. ഇപ്പോൾ 10 to 20 എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എന്താണ്, 50. 20 to 30 എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് 25. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റി, ഇല്ലാത്താണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡ് പോയിന്റ് കിട്ടും. മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിം പ്രൊസീജർ, ആദ്യം നമുക്ക് മീൻ കാണണം. മീൻ കാണണമെങ്കിൽ FI കൊണ്ട് XI മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുക. ആ സമ്മീനെ നമ്മുടെ സിഗ്മ FI കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടി. പിന്നെ എന്ത് ചെയ്യണം, ഓരോ മീനിൽ നിന്ന് നമ്മൾ XI സബ്ട്രാക്ട് ചെയ്ത് അബ്സലൂട്ട് വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ നമ്മളതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് അതിൻ്റെ സമ്മിനെയാണ് നമ്മളുടെ ക്യാപിറ്റൽ എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ അതന്നെ, പക്ഷേ ഇവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന് മാത്രം. അപ്പോൾ കണ്ടിന്യൂസിൽ വലിയ വ്യത്യാസമല്ല. ക്ലാസ് ഇൻ്റർവലായിട്ട് തരുമ്പോൾ നമ്മളതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മുടെ XI. പിന്നെ നമ്മുടെ XI FI നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ മറ്റേ ഇത് ചെയ്ത പോലെ ചെയ്യാം. ഇനി ഇതിൽ മീഡിയൻ വന്ന്, ഇനി ഇതിൽ തന്നെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വരുന്നുണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മീൻ കാണാൻ മാത്രമാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഉള്ളൂ, മീൻ ഡീവിയേഷൻ അല്ല. നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിച്ചിട്ടാണല്ലോ നമ്മുടെ മീൻ ഡീവിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ മീൻ കാണാനായിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ XI into FI ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ നമ്പറുകളൊക്കെ വരും. അപ്പോൾ നമുക്ക് കുറേ ഇരുന്ന് ചെയ്യണം അല്ലേ, നമ്മുടെ ടൈം കൺസ്യൂമിങ്, നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാനോ അതിനൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ചെറിയ നമ്പറാക്കുക, അതാണ് ഒരു ഇത്. അപ്പോൾ മീൻ കാണാൻ മാത്രമുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമുക്ക് മീൻ ഡീവിയേഷൻ കാണുന്നതിൽ ഷോർട്ട് കട്ടൊന്നുമില്ല. മീൻ കാണാൻ വേണ്ടി നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ക്ലാസ് ഇൻ്റർവൽ തന്നു, മിഡ് പോയിന്റ് നമ്മൾ എടുത്തു, അതിന് XI എഴുതി, FI ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന XI നിന്ന് ഒരു മിഡിൽ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അവരോട് 45 ചൂസ് ചെയ്തു. ഇതിന് നമ്മൾ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ A കൊടുക്കുക. പിന്നെ ഇതിൻ്റെ H ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത് എത്ര വരും, അപ്പോൾ 10 to 20, 20 to 30, 30 to 40 എന്നൊക്കെ പറയുമ്പം ക്ലാസ് വിഡ്ത്ത് എത്ര വരുന്നത്, 10 ആണ് അല്ലേ വരുന്നത്, അത് നമ്മൾ H എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, DI കാണാൻ പോവുകയാണ്. DI എന്ന് പറയുന്നത് XI - A / H. A എന്ന് പറയുന്നത് നമ്മുടെ അസ്യൂം ചെയ്ത മീനാണ്. അപ്പോൾ ഓരോ XI നിന്നും നമ്മൾ ഈ അസ്യൂം ചെയ്ത മീൻ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലാസ് വിഡ്ത്തുണ്ടല്ലോ H, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ DI. അപ്പോൾ കണ്ടു നമുക്ക് നമ്പർ ചെറുതായിട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ DI നമ്മൾ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ XI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ കണ്ടു നമുക്ക് ചെറിയ നമ്പർ കിട്ടി. ആ FI DI കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീൻ കാണാനുള്ള ഫോർമുലയിലും വ്യത്യാസമുണ്ട്. A + σFI DI / σFI (H). ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ശരിക്കുള്ള മീൻ കിട്ടും. ഇവിടെ ഇപ്പോൾ രണ്ട് മീനും സെയിം തന്നെ, നമ്മുടെ അസ്യൂം മീൻ തന്നെയാണ് ഇവിടെ നമുക്ക് മറ്റേ മീനായിട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും അത് അങ്ങനെയാവില്ല, സോറി. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ റിയൽ മീൻ നമുക്കിവിടെ കിട്ടും. പിന്നെ നമ്മുടെ പ്രൊസീജിയർ സെയിം തന്നെ, നമ്മുടെ XI - X̄ കാണുക, അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ കാണുക, പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, പിന്നെ ആ പ്രൊസീജിയർ സെയിം ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്ലാസ് ഇൻ്റർവെല് തരുന്ന സമയത്ത് നമുക്ക് മീഡിയൻ ഇതേപോലെ നമ്മുടെ മിഡിൽ വാല്യൂ എടുക്കാൻ പറ്റില്ല. നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് മിഡിൽ വാല്യൂ എടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനൊരു പ്രോബ്ലം വെച്ചിട്ട് തരാം. ഇതുപോലെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ മിഡ് പോയിന്റ്, ക്ലാസ്സുകളുടെ മിഡ് പോയിന്റ് ഇവിടെ XI എഴുതി. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, ആദ്യത്തെ ഫ്രീക്വൻസി 6 അതേപോലെ എഴുതി, പിന്നെ അതിൻ്റെ കൂടെ ഇത് ഓരോന്നും ആഡ് ചെയ്യുക. അപ്പോൾ 6 + 7 = 13, 13 + 15 = 28, 20 + 16 = 44. അങ്ങനെ നമ്മളിതിങ്ങനെ ഓരോന്നും ആഡ് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ സിഗ്മ FI 50 അതിവിടെ നമുക്കിവിടെ കിട്ടും. എത്രയാണോ ഇവിടെ ഉള്ളത് അത് നമുക്കിവിടെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിലെ N/2 കണ്ടുപിടിക്കുക. എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഫ്രീക്വൻസി, ഇപ്പോൾ ഇവിടെ 50 σFI, അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ എത്രയാണ്, 25. ഈ 25 അല്ലെങ്കിൽ 25 തൊട്ട് കൂടുതൽ നിൽക്കുന്ന നമ്പർ, 24 - 23 പാടില്ല, 26 - 27 - 28 അങ്ങനെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഈ നമ്പർ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലുണ്ടോ നമ്മൾ നോക്കി നോക്കുക. അപ്പോൾ ഇവിടെ 28 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 28 ഉൾപ്പെടുന്ന ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മീഡിയൻ ക്ലാസ്സായിട്ട് സെലക്ട് ചെയ്തു. ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ L നമ്മൾ ലോവറിൽ, മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ L എടുക്കുക. അപ്പോൾ മീഡിയം കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്, L + N/2 - C / H. അപ്പോൾ ഇതിലത്തെ L എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ മീഡിയം ക്ലാസ് സെലക്ട് ചെയ്തില്ലേ, അതിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ അത് എന്താ വരിക, 20. പിന്നെ
ഈ സി എന്ന് പറയുന്നത് ഈ മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുന്നേ കിടക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ 10 to 20, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ സി ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഈ ഫോർമുലയിൽ വരുന്ന എഫ് നമ്മൾ സെലക്ട് ചെയ്ത ഈ മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് അല്ല ഫ്രീക്വൻസിയും. പിന്നെ എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് വിഡ്ത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ ക്ലാസ് വിഡ്ത്ത് ഓരോന്ന് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം ആദ്യം നിങ്ങൾ. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക, പിന്നെ നമ്മുടെ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുക n/2 വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ ഈ എല്ലും എച്ചും എന്നും എഫ് ഒക്കെ എന്താണെന്ന് എഴുതുക, എന്നിട്ട് നമ്മുടെ ഫോർമുലയിൽ കൊടുത്തിട്ട് നമ്മൾ മീഡിയം കിട്ടുക. മീഡിയം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെയിം ഇതന്നെ, ഓരോ എക്സൈകളിൽ നിന്നും നമ്മൾ മീൻ കുറയ്ക്കണ പോലെ മീഡിയൻ കുറച്ചു, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു, പിന്നെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമ്മുടെ മീൻ ഡീവിയേഷൻ്റെ ഫോർമുല സെയിം തന്നെയാണ്, σ(fi)(modulus(xi) - median)/σ(fi) ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക, നമ്മളവിടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അപ്പം മീഡിയം കാണാൻ മാത്രമാണ് നമ്മൾ ആ ഫോർമുല ഉപയോഗിക്കണം. മീൻ ഡീവിയേഷൻ്റെ ഫോർമുല സെയിം തന്നെയാണ്. ഇനി നമ്മുടെ അടുത്തതാണ്, ഇപ്പോൾ മീൻ ഡീവിയേഷൻ എല്ലാം മനസ്സിലായല്ലോ. ഓരോ അൺഗ്രൂപ്പഡ് ആണെങ്കിലും ഗ്രൂപ്പഡ് ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ആണെങ്കിലും അതേപോലെ മീൻ ആണെങ്കിലും മീഡിയൻ ആണെങ്കിലും ഒക്കെ ഒരേപോലെയാണ് പോണത്. ആ മീനും മീഡിയനും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മുമ്പ് എന്താണ് വേരിയൻസ് എന്ന് കാണാം. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് നമ്മൾ സിഗ്മ സ്ക്വയർ എന്ന് പറയുക. അതിൻ്റെ ഫോർമുല 1/n·σ=1·xi − x̄ ദ ഹോൾ സ്ക്വയർ. അവിടെ നമ്മൾ മീൻ ഡീവിയേഷനെ xi − x̄ അബ്സലൂട്ട് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. ഇവിടെ xi − x̄ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. പിന്നെ ടോട്ടൽ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ആ ഒരു വ്യത്യാസമുള്ളൂ, അവിടെ അബ്സലൂട്ട് വാല്യൂ, ഇവിടെ സ്ക്വയർ. അപ്പോൾ അൺഗ്രൂപ്പിൻ്റെ ഡാറ്റ ആകുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടുപിടിച്ചാൽ മതി, കണ്ടോ. പിന്നെ മീൻ കാണണമെങ്കിൽ നമുക്ക് ഇതേപോലെ DI വെച്ചിട്ട് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അതിന് കുഴപ്പമില്ല, നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ്, മീൻ കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്. പിന്നെ നമ്മൾ ഓരോ എക്സൈകളിൽ നിന്നും നമ്മുടെ മീൻ കുറച്ചു. ഇവിടെ മീഡിയൻ വരുന്നില്ല കേട്ടോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ. മീൻ കുറച്ചു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തു. സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ സമ്മ് പിന്നെ ഡിവൈഡഡ് ബൈ നമ്മുടെ ക്യാപിറ്റൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്ക് ഇതിപ്പോൾ അൺഗ്രൂപ്പിൻ്റെ ഡാറ്റയാണ്, ഫ്രീക്വൻസി ഇല്ലാത്തതാണ്. ഇനി ഫ്രീക്വൻസി ഉള്ള നമ്മുടെ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണാം? അപ്പോൾ അവിടെ നമുക്ക് ഫ്രീക്വൻസി വരും അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണ്, അതായത് വേരിയൻസ് സിഗ്മ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 1/, ഇവിടെ ക്യാപിറ്റൽ N, കാരണം നമുക്ക് സിഗ്മ FI ആണല്ലേ നമ്മുടെ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N വേണം, σ(fi) ഉണ്ട്. ഫ്രീക്വൻസി അവിടെ മൾട്ടിപ്ലൈ ചെയ്യും, അത്ര വ്യത്യാസമുള്ളൂ. xi − x̄ കാണുക, അതിൻ്റെ സ്ക്വയർ കാണുക, എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെയാണ് സമ്മ് എടുക്കേണ്ടത്. ഫ്രീക്വൻസി ഇല്ലെങ്കിൽ ഇതിൻ്റെ സമ്മ് എടുക്കും, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സമ്മ് എടുക്കും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ σ(fi)കളാണ്, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ. ഇനി ഒരു കണ്ടിന്യൂസ് ആണെങ്കിലോ, ഒരു വ്യത്യാസവും ഇല്ല. നമുക്കവിടെ ക്ലാസ് ഇൻ്റർവൽ ആയിട്ട് തരുന്നത് മാത്രം, നമ്മളതിൻ്റെ മിഡ് പോയിൻ്റ് എഴുതുമ്പോൾ നമുക്ക് xi കൾ കിട്ടി. പിന്നെ സെയിം ഈ പറഞ്ഞ അതേ ഫോർമുല, കണ്ടോ. xi − x̄ കാണുക, സ്ക്വയർ കാണുക, അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സമ്മ് എടുക്കുക, പിന്നെ ക്യാപിറ്റൽ എന്നോട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആകെ നമ്മുടെ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇൻ്റർവൽ ആയിട്ട് തരും, അവിടെ ഇൻ്റർവൽ അല്ലാതെ നമുക്ക് xi കളായിട്ട് തരും. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ, ഫോർമുലകളൊക്കെ സെയിം ആണ്. പിന്നെ ഇതിനൊരു എനദർ ഫോർമുലയുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ. ഇത് ചില സമയത്ത്, അതായത് ഇതിൽ നമുക്ക് മീൻ കാണേണ്ട ആവശ്യമില്ല. മറ്റേതൊക്കെ നമ്മൾ മീൻ കണ്ടുപിടിച്ച് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് മീൻ കാണാതെ ഉള്ള ഒരു ഫോർമുലയാണ്. വേരിയൻസ് കാണാനാണെങ്കിൽ 1/n² ബ്രാക്കറ്റിനുള്ളിൽ n·σi = 1·fi·xi² − σ(fi·xi) ദ ഹോൾ സ്ക്വയർ. കണ്ടു, ഇവിടെ നമുക്ക് x̄ കാണണ്ട. ചില പ്രോബ്ലത്തിൽ നമുക്ക് xi²കളുടെയും xi കളുടെ ഒക്കെ സമ്മ് തരുമ്പോൾ നമുക്ക് മീൻ അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് തോന്നുകയാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ. അപ്പോൾ 1/n² സ്ക്വയർ റൂട്ട് 1/n, ബാക്കി സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ n·σ=1·n·fi·xi²−σ(fi·xi)² ഇതിൽ ഫ്രീക്വൻസി ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം σ(xi²−σ(xi)². ഫ്രീക്വൻസി ഇല്ലാത്തതിന് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. പിന്നെ നമുക്കുള്ളത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനായിട്ട്. നമ്മൾ ഇതേപോലെ വലിയ വലിയ നമ്പറൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ തന്നു, നമ്മൾ അതിൻ്റെ xi കൾ എടുത്തു, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമ്മളതിനെ ചെറുതാക്കുകയാണ് മീൻ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ DI ഉപയോഗിച്ചില്ല, ഇവിടെ YI. സെയിം അത് തന്നെ, xi − a · a എന്ന് പറയുന്നത് നമ്മൾ ഇതിലത്തെ ഒരു മീനിനെ നമ്മൾ മിഡിലത്തെ ഒരു നോക്കിയിട്ട് നമ്മളൊരു SU മീൻ ആയിട്ട് എടുക്കണം. H എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് വിടുത്ത്, ആ ഓരോ xi കളിൽ നിന്നും നമ്മൾ SU മീൻ സബ്ട്രാക്ട് ചെയ്തിട്ട് H കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വൈഐകൾ കിട്ടി. പിന്നെ ആ വൈഐകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, എഫ് ഐ വൈ ഐ. എന്നിട്ട് ആ സിഗ്മ നമ്മുടെ മീ എന്ന് പറയുന്നത് എ പ്ലസ്, സെയിം ആണ് നമ്മുടെ ഡി ഐ ചെയ്ത് തന്നെ. എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ഇൻറ്റു എച്ചും കൂടി ചെയ്യണം. കാരണം ഇവിടെ എച്ച് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ഈ വാല്യൂ എടുത്തത്. അപ്പോൾ ആ എച്ച് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് മീൻ കിട്ടുള്ളൂ. മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എക്സ് ഐ എടുക്കേണ്ട, നമ്മുടെ എഫ് ഐ വൈ ഐ, എഫ് ഐ വൈ ഐ സ്ക്വയർ, ഇതൊക്കെയാണ് പിന്നെ നമ്മൾ മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ നമ്പറാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വൈ ഐ കണ്ടുപിടിക്കേണ്ട, നേരിട്ട് എക്സ് ഐ മൈനസ് എക്സ് ബാർ അത് ഹോൾ സ്ക്വയറൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഫോർമുല ഇങ്ങനെ വരും, എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതാണ് അനാലിസിസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ വേരിയേഷൻ കാണിക്കുന്നത്, ഏതാണ് മോർ കൺസിസ്റ്റൻ്റ് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കമ്പാരിസൺ, നമുക്ക് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടതാണ് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, അതായത് നമ്മൾ സി വി എന്ന് ഷോർട്ടാക്കി പറയും. അതിൻ്റെ ഫോർമുല ഇതാണ്, സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു ഹൺഡ്രഡ്. സിഗ്മ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് ബാർ എന്ന് പറയുന്ന നമ്മുടെ മീൻ. അപ്പം തന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും ചിലതിൽ നമുക്ക് നേരിട്ട് ഇൻഫോർമേഷൻ തരും. അപ്പോൾ സിഗ്മ ബൈ എക്സ് ബാർ കാണുക, അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ്റെയും ഇതേപോലെ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു ഹൺഡ്രഡ് കാണുക ചെയ്യാം. അതിന് ഏതിൻ്റെ സി വി ആണോ കൂടുതൽ, ഏതാണോ ഗ്രേറ്റർ വാല്യൂ, അത് മോർ വേരിയബിലിറ്റി, കൂടുതൽ വേരിയബിലിറ്റി കാണിക്കുന്നുണ്ട്. ഏതിൻ്റെ സി വി ആണോ കുറവ്, അത് ലെസർ വേരിയബിലിറ്റി അല്ലെങ്കിൽ മോർ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അതിന് കൂടുതൽ വേരിയേഷൻ ഇല്ല, അത് മോർ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പം തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇനി സിഗ്മയും മീനും നമുക്ക് നേരിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ സിഗ്മയും എക്സ് ബാറും നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുലയിൽ, സി വിയുടെ ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ സി വി കൂടുതൽ ഏതാണോ അത് മോർ വേരിയബിലിറ്റി, സി വി കുറഞ്ഞത് മോർ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അതിന് ലെസർ വേരിയബിലിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് അതൊന്നും നമ്മൾ പറയാതിരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് പോയിന്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ക്വിക്ക് റീക്യാപ്പ് ഇപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.